നമസ്കാരം. ഇൻഷുറൻസ് റെസ്പോൺസിലേക്ക് സ്വാഗതം. ദേശീയ അന്വേഷണ ഏജൻസി എന്ന NIAക്ക് കൂടുതൽ അധികാരം നൽകുന്ന തരത്തിൽ ഇന്നലെ ലോക്സഭയിലും രാജ്യസഭയിലും ഒരു ബില്ല് വരികയും അത് മഹാഭൂരിപക്ഷത്തോടുകൂടി പാസ്സാവുകയും ചെയ്തു. രാജ്യസഭയിൽ എല്ലാവരും ഏകകണ്ഠമായി ആ ബില്ല് പാസ്സാക്കിയെങ്കിൽ ലോക്സഭയിൽ അത് 6 പേരുടെ എതിർപ്പോടുകൂടിയാണ് പാസ്സായത്. രാജ്യസഭയിലും ലോക്സഭയിലും ഈ ബില്ലിനെ വോട്ട് ചെയ്യാതെ അനേകം MPമാർ മാറി നിൽക്കുകയും ചെയ്തു. ബില്ല് നിയമമാകും എന്ന് ഉറപ്പായതോടുകൂടി ബില്ലിനെ എതിർത്തും ബില്ലിനെ പിന്തുണച്ചവരെ എതിർത്തും ബില്ലിനെ എതിർത്തവരെ എതിർത്തും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ച പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് ലോക്സഭയിൽ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്ത 6 പേരെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. ഈ കേരളത്തിൽ മാത്രമല്ല രാജ്യമെമ്പാടും ഈ 6 MPമാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നു. ബില്ലിനെ എതിർത്ത 6 പേരിൽ 2 പേർ CPMക്കാരും 2 പേർ OYCയുടെ പാർട്ടിക്കാരും ഓരോരുത്തർ വീതം CPIയുടെയും നാഷണൽ കോൺഫറൻസിൻ്റെയും പ്രതിനിധികളുമാണ്. ഈ 6 പേർ രാജ്യദ്രോഹികളാണെന്നും ഇവർ ഈ രാജ്യത്ത് ജീവിക്കാൻ അർഹതയുള്ളവർ അല്ല എന്നും സംഘപരിവാർ ഗ്രൂപ്പുകളിൽ വലിയ തോതിൽ പ്രചരണം നടക്കുന്നു. ഈ 6 പേരൊഴികെ ബാക്കി പ്രതിപക്ഷ MPമാരെല്ലാം മുസ്ലിം വിരുദ്ധരാണ് എന്ന തരത്തിൽ CPM സൈബർ കേന്ദ്രങ്ങളിലും പ്രചരണം നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിലേതാണ് ശരിയെന്നും എന്താണ് NIA ഭേദഗതി ബില്ല് എന്ന ചോദ്യവും ചിലരെങ്കിലും ഉയർത്തുന്നുണ്ട്. ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്ത 6 MPമാരിൽ ഒരാൾ CPMന്റെ ആലപ്പുഴ MPയായ ആരിഫായതുകൊണ്ട് തന്നെ ആരിഫിനെ മഹാനും ഹീറോയുമാക്കിയുള്ള പ്രചരണം തകൃതിയിൽ നടക്കുന്നു. എന്നാൽ മറുവശത്തുള്ളവർ ചോദിക്കുന്നത് CPMന് 3 MPമാരാണ് പാർലമെന്റിലുള്ളത്, എന്നിട്ട് 2 പേരല്ലേ എതിർത്ത് വോട്ട് ചെയ്തുള്ളൂ, മൂന്നാമൻ എവിടെ എന്നതാണ്. രണ്ടാമത്തെ ചോദ്യം ലോക്സഭയിൽ ഇറങ്ങിപ്പോവാതെ വോട്ട് ചെയ്ത CPM MPമാർ എന്തുകൊണ്ടാണ് രാജ്യസഭയിൽ വോട്ട് ചെയ്യാതെ ഇറങ്ങിപ്പോയത് എന്നതാണ്. രാജ്യസഭയിൽ അവർ ഇറങ്ങിപ്പോയത് ബില്ലിനോടുള്ള എതിർപ്പ് കൊണ്ടാണ് എന്നാണ് പറയുന്നതെങ്കിൽ ലോക്സഭയിൽ കോൺഗ്രസിൻ്റെയും മറ്റ് ഘടകകക്ഷികളുടെയും MPമാരും ഇറങ്ങിപ്പോയി എന്ന് വിസ്മരിക്കരുത്. പ്രത്യേകിച്ച് ലീഗിൻ്റെ 3 MPമാർ. അതുകൊണ്ട് തന്നെ ലീഗും UDFകാരും മുസ്ലിം വിരുദ്ധരാണ്, തങ്ങൾ മാത്രമാണ് മുസ്ലിമിന് വേണ്ടി നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് നുണയാണ്, കള്ളമാണ്. അടുത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അരൂരെങ്കിലും നേടുന്നതിന് വേണ്ടിയുള്ള പച്ചക്കള്ളവും പച്ചവർഗീയതയുമാണ്. ലോക്സഭയിൽ മുസ്ലിമിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ലീഗുകാർ പോലും ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ സഖാവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന നുണ പല ആവർത്തി പറഞ്ഞും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചും അരൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, ഈ കേരളത്തെ വർഗീയ വിഷഭൂമിയാക്കി ആയിരിക്കരുത് സഖാക്കളെ നിങ്ങളുടെ രാഷ്ട്രീയ വിജയം. നിങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഏറ്റുവാങ്ങിയത് ഇതേ നാണയം കൊണ്ട് കേരളത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ്. ദയവായി ഇനി അത് ആവർത്തിക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് NIA ഭേദഗതി ബില്ലിനെ ചിലരെങ്കിലും ഭയപ്പെടുന്നത് എന്നതു തന്നെയാണ്. NIA എന്നത് രാജ്യത്തെ ഇപ്പോൾ നിലവിലുള്ള രാജ്യസുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നതിനുള്ള ഏജൻസിയാണ്. അവർ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന, ഭീകരതയെ ബാധിക്കുന്ന വിഷയങ്ങൾ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. അവരുടെ അധികാര സീമ വർദ്ധിപ്പിക്കേണ്ടത് ഭീകരാക്രമണങ്ങളിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുന്നതിന് അത്യാവശ്യമാണ് എന്ന് നമ്മുടെ ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ഒരു ബില്ലുമായി രംഗത്ത് വന്നത്. NIA നിയമം എന്നല്ല, രാജ്യത്തുള്ള എല്ലാ ഭീകരവിരുദ്ധ നിയമങ്ങളും ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്തവരുടെ മേൽ ചാർത്തുന്നത് BJP സർക്കാരിൻ്റെ മാത്രമല്ല സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകളുടെയും ശീലമാണ് എന്നത് സമ്മതിച്ചുകൊണ്ടാണ് NIA ഭേദഗതി ബില്ലിനെ എതിർക്കുന്നവരെ ഞാൻ ചോദ്യം ചെയ്യുന്നത്. ആ ഭേദഗതികൾ വായിച്ചു നോക്കി എനിക്ക്
എന്തുകൊണ്ടാണ് ഇതിനെ ചിലർ ഭയപ്പെടുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഭീകരവിരുദ്ധ നിയമങ്ങൾ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തേണ്ടി വരുന്നത് അത് നിരപരാധികളെ വേട്ടയാടുന്നതിനുള്ള ഉപകരണങ്ങളായി മാറുമ്പോഴാണ്. യു പി എ സർക്കാരിൻ്റെ കാലത്തെ പോട്ടയടക്കമുള്ള നിയമങ്ങൾ, ഇപ്പോൾ നിലവിലുള്ള യു എ പി എ തുടങ്ങിയ നിയമങ്ങൾ അത്തരം പഴുതുകൾ ഉള്ളതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയ എൻ ഐ എ ഭേദഗതി നിയമത്തിൽ അത്തരത്തിലൊരു പഴുതുമില്ല. എന്നിട്ടും ഇത് മുസ്ലിം വേട്ടയ്ക്ക് ഉപയോഗിക്കും എന്ന് പറയുന്നത് യാഥാർത്ഥ്യബോധത്തോടെയല്ല എന്ന് തുറന്നു പറയട്ടെ. തീർച്ചയായും ഈ നിയമം മാത്രമല്ല, രാജ്യത്ത് നിലവിലുള്ള സർവ്വ നിയമങ്ങളും എല്ലാ ഭരണകൂടങ്ങളും അവരുടെ ശത്രുവിന് മേൽ ഉപയോഗിക്കും എന്നതിന് അനേകം ഉദാഹരണങ്ങളുണ്ട്. ഞാൻ പലതവണ ഈ പങ്ക്തിയിൽ ചൂണ്ടിക്കാട്ടിയ കെ സുരേന്ദ്രനെതിരെ ഇടത് സർക്കാർ എടുത്ത കേസ് തന്നെ അതിനൊരു ഉദാഹരണമാണ്. നിരോധനാജ്ഞ ലംഘിച്ചു എന്ന സുരേന്ദ്രന്റെ കുറ്റത്തിന് ചാർത്തിയത് വധശ്രമത്തിനുള്ള കേസായിരുന്നു എന്ന് മറക്കരുത്. അത് പിണറായിയാണെങ്കിലും മോദിയാണെങ്കിലും ശത്രുക്കളെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിക്കും എന്നത് സത്യം തന്നെയാണ്. എന്നാൽ അത്തരം ഒരു പുതിയ പഴുതും തുറക്കാതെ രാജ്യസുരക്ഷ മാത്രം ലക്ഷ്യമാക്കി എൻ ഐ എക്ക് നിർണായകമായ ചില ഭേദഗതികൾ നിർദ്ദേശിക്കുമ്പോൾ എന്തിനാണ് ചിലർ ഭയപ്പെടുന്നത്? എന്തിനാണ് മുസ്ലിമിൻ്റെ പേര് പറഞ്ഞ് ചിലർ വിലപിക്കുന്നത്? എൻ ഐ എയുടെ അധികാര പരിധി വർദ്ധിപ്പിക്കുക, അതായത് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ കേസുകൾ എൻ ഐ എക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കുക, എൻ ഐ എക്ക് വിദേശ മണ്ണിൽ നടന്ന കേസുകളും ഇടപെടാൻ അവസരമൊരുക്കുക തുടങ്ങിയ നിർണായകമായ ചില പരിഷ്കാരങ്ങൾ മാത്രമാണ് ഈ ഭേദഗതിയിലൂടെ മുൻപോട്ട് കൊണ്ടുവന്നത്. ഇതുകൂടാതെ 4 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അത് മുൻപോട്ട് വയ്ക്കുന്നു. 1, മനുഷ്യക്കടത്ത് എന്ന കുറ്റം അത് എൻ ഐ എക്ക് അന്വേഷിക്കാവുന്ന കുറ്റമായി മാറുന്നു. 2, കള്ളനോട്ടടി എൻ ഐ എയുടെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നു. 3, സൈബർ ടെററിസം അതായത് സൈബർ ഭീകരത എൻ ഐ എയുടെ വിഷയമായി മാറ്റുന്നു. 4, നിരോധിത ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എൻ ഐ എയുടെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നു. 5, സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും എൻ ഐ എയ്ക്ക് അന്വേഷിക്കാൻ അവകാശം നൽകുന്നു. ഈ 5 ക്രിമിനൽ കുറ്റങ്ങളും കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ രാജ്യത്ത് വേറെ നിയമങ്ങളുണ്ട്. എന്നാൽ ഈ 5 തരം കുറ്റങ്ങളും ഭീകരവാദവുമായി കൃത്യമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അത് എൻ ഐ എയുടെ അധികാരത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന് കേന്ദ്ര സർക്കാരിന് തോന്നിയാൽ എങ്ങനെ അവരെ കുറ്റം പറയാൻ കഴിയും? മനുഷ്യക്കടത്ത് നടത്തിയും ആയുധങ്ങൾ നിർമ്മിച്ചും കള്ളനോട്ടടിച്ചും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചും ഭീകരവാദം തുടരുമ്പോൾ അതിനെ എൻ ഐ എയുടെ അധികാര പരിധിയിലേക്ക് കൊണ്ടുവരിക എന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇതിനെ ചിലർ ഭയപ്പെട്ടതും ഇത് മുസ്ലിമിനെ ടാർഗറ്റ് ചെയ്തതുകൊണ്ടാണ് എന്ന് പറയുന്നതും? ഈ നിയമം ദുരുപയോഗിക്കപ്പെടാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടുകയും അതിനെതിരെ പ്രതിഷേധമുയർത്തുകയും അത് ദുരുപയോഗിക്കുകയില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിനുള്ള എം പിമാരുടെ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ഈ നിയമത്തിനെതിരെ വോട്ട് ചെയ്തവരുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്തെ ഭീകരവാദം പുലരണം എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാരോപിച്ചാൽ എങ്ങനെ അവരെ കുറ്റം പറയാൻ കഴിയും? ഇനി ഇത് മുസ്ലിമിനെ വേട്ടയാടുന്നതിനും ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നിയമമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സഖാക്കളെ നിങ്ങൾ രാജ്യസഭയിൽ ഇതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തില്ല? ലോക്സഭയേക്കാൾ കൂടുതൽ അംഗബലം സി പി എമ്മിന് രാജ്യസഭയിൽ ഉണ്ട് എന്നത് ഞാൻ ഓർമ്മിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഒന്ന് മാത്രമേ എനിക്ക് സഖാക്കളോട് പറയാനുള്ളൂ. അരൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നേടുന്നതിന് വേണ്ടി വർഗീയ പ്രീണനം നടത്തുന്നതിനായി രാജ്യത്തിൻ്റെ സുരക്ഷയെ നിങ്ങൾ ബലി കൊടുക്കരുത്, പരീക്ഷിക്കരുത്. നന്ദി, നമസ്കാരം.